A victim of road traffic accident complains of severe pain in left lower leg and he cannot move the extremity. What are the first aid measures you should give to the person? Option A, splint and immobilize the left leg. Option B, massage the extremity to decrease the pain. Option C, give something to drink or eat. Option D, help him to straighten the affected extremity. Hi all, this is Meera. Welcome back to our channel. In the first aid class, we will talk about the topic fractures. എന്താണ് ഫ്രാക്ചർ, അതിൻ്റെ ഫസ്റ്റ് ഇയർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രാക്ചേഴ്സ്, ഇഞ്ചുറീസ് ടു ബോൺസ്. ഫ്രാക്ചർ അഥവാ അസ്ഥിഭംഗം എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഫ്രാക്ചർ ഇസ് എ ബ്രേക്ക് ഓർ ബെൻഡ് ഓർ എ ക്രാക്ക് ഇൻ എ ബോൺ. Considerable force is needed to break a bone. അതായത് എല്ലിനുണ്ടാകുന്ന ഒരു പൊട്ടൽ അഥവാ ഒടിവിനെയാണ് ഫ്രാക്ചർ അഥവാ അസ്ഥിഭംഗം എന്ന് പറയുക. ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആവശ്യമാണ് ഒരു എല്ല് പൊട്ടുന്നതിന്, എല്ല് ഒടിയുന്നതിനായിട്ട് നല്ലൊരു എമൗണ്ട് ഓഫ് ഫോഴ്സ് വന്നാൽ മാത്രമാണ് ഇത് സംഭവിക്കുക. ഇനി ചില കേസിൽ മസ്കുലർ ഫോഴ്സിന്റെ ഫലമായിട്ട് ഫ്രാക്ചർ ഉണ്ടാകാം. അതിനൊരു എക്സാമ്പിളാണ് ഫ്രാക്ചർ ഓഫ് റിബ്സ് ഓൺ വയലന്റ് കഫ്. അതായത് ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നതിന്റെ ഫലമായിട്ട് വാരിയലിന് പൊട്ടലുണ്ടാകുന്നു. പക്ഷെ ഒരു നോർമൽ ഹെൽത്ത് പേഴ്സണിൽ ഈ കേസില്ല. ഇത് ബോൺ സ്ട്രക്ചറിന് ഒരു ശക്തി ക്ഷയിക്കുന്ന ഒരു അസുഖമുള്ളയാളുടെ കേസിലാണ് ഇങ്ങനെ മസ്കുലർ ഫോഴ്സിന്റെ ഫലമായിട്ട് ഫ്രാക്ചർ ഉണ്ടാവുക. അപ്പം ഒരു ബോൺ ബ്രേക്ക് ആവണമെങ്കിൽ കൺസിഡറബിൾ ഫോഴ്സ് ആവശ്യമാണ്. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ആൻഡ് ക്ലോസ് ഫ്രാക്ചർ. ഫസ്റ്റ് ക്ലോസ് ഫ്രാക്ചർ നമുക്ക് നോക്കാം. ദി സ്കിൻ അബോവ് ദ ഫ്രാക്ചർ ഈസ് ഇൻടാക്ട്. അപ്പൊ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ് എല്ലിന് പൊട്ടലുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് എക്സ്പോസ്ഡ് അല്ല. പുറമേ നോക്കുമ്പോൾ സ്കിന്നിന് വ്യത്യാസമൊന്നുമില്ല, സ്കിൻ ബ്രോക്കൺ അല്ല. ഓപ്പൺ ഫ്രാക്ചേഴ്സ് ഓർ കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ്. പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സ്കിൻ അബോവ് ദ ഫ്രാക്ചർ ഈസ് നോട്ട് ഇൻടാക്ട്, ദെയർ ഈസ് ബ്ലീഡിംഗ്, ദ ബോൺ ഈസ് എക്സ്പോസ് ടു ഔട്ട്സൈഡ്, ഡേർട്ട് ഡസ്റ്റ് ആൻഡ് ജംസ് ക്യാൻ എൻറ്റർ ദ ബോൺ. അതായത് ഈ ഫിഗറിൽ കാണപ്പെടുന്ന പോലെ തന്നെ എല്ല് പൊട്ടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, അതായത് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ പുറമേ നോക്കുമ്പോൾ സ്കിന് ബ്രോക്കൺ ആണ്, അത് സാധാരണ പോലെയല്ല കാണപ്പെടുക. ഇനി ചുറ്റുപാടുമുള്ള ബ്ലഡ് വെസൽസിനെല്ലാം തന്നെ ഡാമേജ് ആയിരിക്കുന്നത് കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. ഇനി എല്ല് പൊട്ടി പുറത്തേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് കൂടുതൽ ഡേർട്ടും ഡസ്റ്റും ജേംസും കീടാണുക്കളെല്ലാം തന്നെ ആ മുറിവിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആണ് ഈ ഒരു ഓപ്പൺ ഫ്രാക്ചറിന്റെ കേസിൽ. കോംപ്ലക്സ് ഫ്രാക്ചേഴ്സ്. എന്താണ് കോംപ്ലക്സ് ഫ്രാക്ചർ നോക്കാം. ദ ബോൺസ് ആർ ബ്രോക്കൺ ഇൻ ടു മെനി പീസസ്, ദ സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് വൈറ്റ് ലോഗൻസ് ആർ സിവിയർലി ഡാമേജ്. There are multiple fractures at several levels in a single bone. There is an associated joint dislocation or joint injury. അതായത് എല്ല് പല കഷ്ടങ്ങളായിട്ട് പൊട്ടുന്നു. അതോടൊപ്പം തന്നെ എല്ല് സംരക്ഷിച്ചിരിക്കുന്ന വൈറ്റൽ ആന്തരിക അവയവങ്ങൾ, വൈറ്റൽ ഓർഗൻസും സോഫ്റ്റ് ടിഷ്യൂസും എല്ലാം ഡാമേജ് ആകുന്നു. ഇനി ഒരു എല്ലിന്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ ഫ്രാക്ചർ, പല സ്ഥലങ്ങളിലായിട്ട് പൊട്ടലുണ്ടാകുന്നു. ഇനി ജോയിന്റ്, ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ ചേരുന്ന സന്ധികൾ, സന്ധികൾ കൈമുട്ട കാൽമുട്ട് പോലെ ഈ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ജോയിന്റ് ഇഞ്ചുറിക്ക് കാരണമാകുന്നു. അപ്പൊ ഇതെല്ലാമാണ് കോംപ്ലക്സ് ഫ്രാക്ചറിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു റോഡ് ആക്സിഡന്റിന്റെ കേസ് നോക്കുവാണെങ്കിൽ അവിടെ കോംപ്ലക്സ് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നെക്സ്റ്റ് നമുക്കിനി ഒബ്സർവേഷൻസ് കാണാം. ഒബ്സർവേഷൻസ്, ഫ്രാക്ചർ ഉണ്ടായ കേസിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. പെയിൻ, സ്വെല്ലിംഗ്, അതായത് ഫ്രാക്ചർ ഉണ്ടായ ആ സ്പോട്ടിലും അതിനടുത്തായിട്ടും വേദന അനുഭവപ്പെടാം, നീർക്കെട്ടുണ്ടാവാം. ബോൺ മൈറ്റ് ബി സ്റ്റിക്കിംഗ് ഔട്ട്, ദർ മൈറ്റ് ബി എ ബ്ലീഡിംഗ് അറ്റ് ദ ലൊക്കേഷൻ ഓഫ് ഫ്രാക്ചർ. അതായത് ഓപ്പൺ ഫ്രാക്ചർ ആണെങ്കിൽ ബോൺ പുറത്തേക്ക്, എല്ല് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും, ബ്ലീഡിംഗ് ഉണ്ടാവും. ഡിഫോമിറ്റി, ദ ലിം മേ ഹാവ് ലോസ്റ്റ് ഇറ്റ്സ് നോർമൽ ഷേപ്പ്. അതായത് ആ പൊട്ടലുണ്ടായ അവയവത്തിന് വൈകല്യം ഉണ്ടാവാം, ശക്തിക്ഷയം ഉണ്ടാവാം. ദ ഇഞ്ചേർഡ് മേ ഹാവ് ലോസ് ദ ക്യാപ്പബിലിറ്റി ഓഫ് ദ നോർമൽ മൂവ്മെന്റ്സ് ഓഫ് ദ അഫക്റ്റഡ് പാർട്ട്. അതായത് ഇവിടെ പറയുക ആ ഫ്രാക്ചർ ഉണ്ടായ അവയവത്തിന്റെ സ്വാഭാവികമായ ചലനശേഷി നഷ്ടപ്പെടാം. അൻ ഇറഗുലർ ഔട്ട്ലൈൻ ഓഫ് ദ ബോൺ ക്യാൻ ബി ഫെൽറ്റ്. അതായത് അസ്ഥികൾ ക്രമരഹിതമായി കാണപ്പെടാം. അപ്പൊ ഇവയെല്ലാമാണ് അസ്ഥിഭംഗത്തിന്റെ കേസിലെ ലക്ഷണങ്ങൾ. അടുത്ത ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നോക്കുക. സേഫ്റ്റി ഫസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മേക്ക് ഷുവർ ദെയർ ഇസ് നോ ഡേഞ്ചർ ടു ആൻഡ് ദ പേഴ്സൺ. അതായത് ഫ്രാക്ചർ ഉണ്ടാകാനായിട്ട്, ഇനിയൊരു ഒടിവ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നൊന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിന്റ്, ഷൗട്ട് ഓർ കോൾ ഫോർ ഹെൽപ്പ്. അതായത് ബാക്കിയുള്ളവരെ നമുക്ക് ഹെൽപ്പിനായിട്ട് ആവശ്യപ്പെടാം, വിളിക്കാം. ഈ സമയത്ത് തന്നെ ഒരു ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം. ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് പോസിബിൾ വാഷ് യുവർ ഹാൻഡ്സ്. അതായത് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ സാധിക്കുമെങ്കിൽ നമ്മൾ കൈ വൃത്തിയായി കഴുകാനാണ് പറയുക. യൂസ് ഗ്ലൗസ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. ഗ്ലൗസ് അവൈലബിൾ ആണെങ്കിൽ ഗ്ലൗസ് ധരിക്കും. ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ്. ഇപ്പം ഫ്രാക്ചറിന്റെ കേസിൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം. അഡ്വൈസ് ദ പേഴ്സൺ ടു കീപ് കം. അപ്പൊ ആ വ്യക്തിയെ ശാന്തനായിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. ഇഫ് ദ കാഷ്വാലിറ്റി ഈസ് ഏബിൾ ടു സപ്പോർട്ട് ദ ഇഞ്ചേർഡ് പാർട്ട്, ആസ്ക് ഹിം ടു ഡു സോ. എൽ സപ്പോർട്ട് ദ ഇഞ്ചേർഡ് പാർട്ട് വിത്ത് യുവർ ഹാൻഡ്സ്.
ഇവിടെ പറയുന്നത് ഇപ്പോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു കൈക്ക് പൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ പൊട്ടൽ ഉണ്ടാവാത്ത കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഇനി അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയെ അത് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡർക്ക് തന്നെ സപ്പോർട്ട് നൽകി ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫ്രാക്ചറിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ആണ് ഇമ്മൊബിലൈസ് ദ ഇഞ്ചേർഡ് പാർട്ട് വിത്ത് എ സ്ലിംഗ് ഓർ എ സ്പ്ലിന്റ്. അതായത് സ്ലിംഗ് സ്പ്ലിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒടിഞ്ഞ ഭാഗം നിശ്ചലമാക്കി വെക്കുക. അപ്പൊ എന്താണ് സ്ലിംഗ്, എന്താണ് സ്പ്ലിന്റ് എന്ന് നോക്കാം. ഫിഗറിൽ നിന്ന് തന്നെ സ്ലിംഗ് എന്താണെന്ന് വ്യക്തമാകും. ഒരു ട്രയാങ്കുലർ ബാൻഡേജ് അല്ലെങ്കിൽ ഒരു തുണി ത്രികോണാകൃതിയിൽ മടക്കി ആ പൊട്ടിയ ഭാഗത്തിന് ചുറ്റുമായിട്ട് കവർ ചെയ്ത് കഴുത്ത് വഴിയായിട്ട് പിൻ ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് സ്ലിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് സ്പ്ലിൻ. Splint is a rigid piece of wood, plastic or metal that is applied to prevent further movement of the broken bone. ഇവിടെ പറയുന്നത് സ്പ്ലിന്റ് എന്ന് പറയുന്നത് ഒരു തടിക്കഷ്ണമാകാം, പ്ലാസ്റ്റിക് ആവാം, മെറ്റൽ കഷ്ണമാകാം. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരു ഒടിവുണ്ടായ ഭാഗത്ത് കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാകാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വൈഡ് സ്പ്ലിൻസ് ആർ ബെറ്റർ ദാൻ നാരോ വൺസ്. വീതി ഉള്ള സ്പ്ലിൻസ് ആണ് വീതി കുറഞ്ഞ സ്പ്ലിൻസിനേക്കാളും കൂടുതൽ എഫക്റ്റീവ്. ഇൻ എമർജൻസി കേസ് സ്പ്ലിൻസ് ക്യാൻ ബി ഇംപ്രവൈസ്ഡ്. അതായത് ഇവിടെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് അവിടെ ലഭിക്കുന്ന ഫോൾഡഡ് ന്യൂസ് പേപ്പർ മടക്കി, അല്ലെങ്കിൽ ഒരു ബുക്ക്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു പീസ് ഓഫ് വുഡ്, തടി കഷ്ണം, ഇവയെല്ലാം നമുക്ക് സ്പ്ലിൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഫിംഗർ നമ്മുടെ വിരലുകൾക്ക് ഒരു ഒടിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് സ്പ്ലിൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദ സ്പ്ലിൻസ് ഷുഡ് ബി ലോങ് ഇനഫ് ടു ഇമ്മൊബിലൈസ് ദ ഫ്രാക്ചർഡ് പാർട്ട്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ആ ഒടിവുണ്ടായ ഭാഗത്തിന്റെ ആ ഒരു ലെങ്ത് കവർ ചെയ്യത്തക്ക രീതിയിൽ നീളം ഉണ്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്ലിന്റിന്. ഓൾവേസ് ചെക്ക് ദ സ്പ്ലിൻറ്റ് ഈസ് നോട്ട് ടു ടൈറ്റ്. നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്പ്ലിൻറ്റ് ഓവർ ടൈറ്റ് ആകാൻ പാടില്ല, ബ്ലഡ് സർക്കുലേഷൻ തടയാൻ പാടില്ല. ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയറാണിത്. സ്ലിംഗ് അഥവാ സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് ഒടിഞ്ഞ ഭാഗം ചലിപ്പിക്കാനാവാത്ത വിധം നിശ്ചലമാക്കി വെക്കുക. നെക്സ്റ്റ്, അറേഞ്ച് അപ്രോപ്രിയേറ്റ് ട്രാൻസ്പോർട്ട് ടു നിയറസ്റ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക. കണ്ടിന്യൂസ്ലി ഒബ്സർവ് ദ കാഷ്വാലിറ്റി. ആ വ്യക്തിയെ ഒബ്സർവ് ചെയ്യുക. എന്തെല്ലാമാണ് ചെയ്യേണ്ടാത്തതെന്നാണ് പറയുന്നത്. If the broken part looks deformed or dislocated, do not try to reset it. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒടിഞ്ഞ ഭാഗം തിരിച്ച് റീസെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ടിഷ്യൂസിനൊക്കെ മുറിവുണ്ടായി കൂടുതൽ പെയിന് കാരണം സ്ഥിതി കൂടുതൽ വഷളാകും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു നോട്ട് ഗീവ് ദി കാഷ്വാലിറ്റി എനിത്തിങ് ടു ഈറ്റ് ഓർ ഡ്രിങ്ക്. അതായത് ഒരു കാരണവശാലും രോഗിക്ക് ഭക്ഷണം നൽകാതെ നോക്കുക. വാട്ട് ഡു ഐ ഡു വെൻ ദെയർ ഇസ് എ സിവിയർ ബ്ലീഡിംഗ്. അതായത് ഈ ഫ്രാക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സിവിയർ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുക. അപ്പൊ രക്തം ഒഴുകുന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് നൽകണം. പ്രസ് ഓൺ ദ ബ്ലീഡിംഗ് ടു സ്റ്റോപ്പ് ഇറ്റ്, പുട്ട് എ പ്രഷർ ബാൻഡേജ് ഓൺ ദ വൂണ്ട്. അതായത് ഇവിടെ പറയുന്നത് രക്തം ഒഴുകുന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ മുറിവുകൾ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രഷർ ബാൻഡേജ് ആ മുറിവിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ രീതിയിൽ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഫ്രാക്ചർ ഉണ്ടായ ആ ഒരു വ്യക്തി അൺകോൺഷ്യസ് ആയി, പക്ഷെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അൺകോൺഷ്യസ് ബട്ട് സ്റ്റിൽ ബ്രീത്തിങ്. ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ റിക്കവറി പൊസിഷനിലേക്ക് മാറ്റണം. പുട്ട് ദ പേഴ്സൺ ഇൻ ദ റിക്കവറി പൊസിഷൻ, കണ്ടിന്യൂ ടു ഒബ്സർവ് ദ വിക്ടിം ആൻഡ് ചെക്ക് ഹിസ് ബ്രീത്തിങ്. അപ്പൊ റിക്കവറി പൊസിഷനിലേക്ക് മാറ്റിയതിന് ശേഷം അദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ്ലി അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുക. ഇനി ഈ വ്യക്തി ബ്രീത്ത് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് CPR സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ CPR, റിക്കവറി പൊസിഷൻ ഇവ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പൊ ഫ്രാക്ചറിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ വിക്ടിം ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കംപ്ലൈൻസ് ഓഫ് സിവിയർ പെയിൻ ഇൻ ലെഫ്റ്റ് ലോവർ ലെഗ് ആൻഡ് ഹി കൻ നോട്ട് മൂവ് ദി എക്സ്ട്രിമിറ്റി. വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് യു ഷുഡ് ഗിവ് ടു ദ പേഴ്സൺ. അതായത് റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ലോവർ ലെഗ്, ഇടത്തെ കാലിന് വേദന പറയുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ കാല് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല, അനക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കേസിൽ നമ്മൾ നൽകേണ്ട ഫസ്റ്റ് എയ്ഡ് മെഷർ ഓപ്ഷൻ എ, സ്പ്ലിന്റ് ആൻഡ് ഇമ്മൊബിലൈസ് ദ ലെഫ്റ്റ് ലെഗ്. അതായത് അതിന് വേദന ഉണ്ടെന്ന് പറയുന്ന ആ ഇടത്തെ കാല് സ്പ്ലിന്റ് അപ്ലൈ ചെയ്യുക, നിശ്ചലമാക്കി വെക്കുക. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് മസാജ് എക്സ്ട്രീമിറ്റി ടു ഡിക്രീസ് ദ പെയിൻ. അതായത് വേദന ആ കാല് മസാജ് ചെയ്ത് വേദന കുറയ്ക്കാനാണ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുക ഗിവ് സംതിങ് ടു ഡ്രിങ്ക് ഓർ ഈറ്റ്. അതായത് കഴിക്കാനായിട്ട് എന്തെങ്കിലും നൽകാനാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ഹെൽപ്പിംഗ് ടു സ്ട്രെയിറ്റൻ ദ അഫക്റ്റഡ് എക്സ്ട്രീമിറ്റി, കാല് നിവർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഈ നാല് ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസർ? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാകുക ആ ലെഫ്റ്റ് ലെഗിന് ഫ്രാക്ചർ ഉണ്ടായെന്നാണ്. ബാക്കി കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗം സ്പ്ലിന്റ് അപ്ലൈ ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, സ്പ്ലിന്റ് ആൻഡ് ഇമ്മൊബിലൈസ് ദ ലെഫ്റ്റ് ലെഗ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫ്രാക്ചർ ടോപ്പിക്കാണ് നോക്കിയത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.